റിഫയുടെ മരണത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പലതുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്. റിഫ മരിക്കുന്ന സമയം, അതായത് റിഫയുടെ കബറടക്ക സമയത്ത് നാട്ടിലേക്ക് ബാലുശ്ശേരിയിൽ കൊണ്ടെത്തിച്ചപ്പോൾ ആ ചടങ്ങുകൾക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നു. അതായത് അവിടെ ഷൂട്ട് ചെയ്യാൻ അനുവദീയമല്ലായിരുന്നു. നമ്മൾ കണ്ടതാണ്, അവിടെയുള്ള ചാനലുകൾ തന്നെ അവരുടെ കബറടക്ക ചിത്രങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ചില യൂട്യൂബ് ചാനൽസ് മാത്രമാണ് റിഫയുടെ മൃതദേഹം എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് മുതൽ തന്നെ എല്ലാം ടെലികാസ്റ്റ് ചെയ്തതും ലൈവ് കൊടുത്തതുമെല്ലാം. എന്നാൽ ഇതിനെ ചൊല്ലി അതേ വീട്ടിൽ അതേ സമയത്ത്, അതായത് ഖബറടക്ക സമയത്ത് പോലും സമാധാന അന്തരീക്ഷമില്ലാതെ ചിലർക്ക് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞും ബട്ടൺ ക്യാമറ ഉപയോഗിച്ചതായും പറഞ്ഞ് തർക്കമുണ്ടായിരുന്നതായി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നു. റിഫയുടെ കബറടക്കത്തിന്റെ മൃതദേഹത്തിന്റെ ചിത്രങ്ങളോ വീഡിയോ പകർത്താൻ ബന്ധുക്കൾ ആരെയും അനുവദിച്ചിരുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ ചിലർ ബട്ടൺ ക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചത് വാക്കേറ്റത്തിനിടയായി. മെഹനാസിന്റെ കുടുംബവും രാവിലെ തന്നെ ഇവരുമായുള്ള വാക്കേറ്റം കഴിഞ്ഞ് പിന്നീട് കാസർഗോട്ടേക്ക് മടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്.